നിങ്ങൾ ഇന്ത്യയിലെ എൽ ക്ലാസിക്കോ എന്ന് കേട്ടിട്ടുണ്ടോ? 100 വർഷത്തെ പഴക്കമുള്ള രണ്ട് ക്ലബുകളുടെ പോരാട്ടം, 300-ലധികം മത്സരങ്ങൾ. യെസ്, ഇറ്റ്സ് മോഹൻ ബഗാൻ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ. ഇറ്റ്സ് എ കംപ്ലീറ്റ് കൊൽക്കത്തൻ ഡെർബി. നിങ്ങൾ എ ടി കെയുടെ ഫാനാണോ? എന്നാൽ നെട്ടാൻ തയ്യാറായിക്കോളൂ. എ ടി കെ മോഹൻ ബഗാൻ എന്ന് പറയുന്ന ടീമിനെ നേരിടാനായി കൊൽക്കത്തയിൽ നിന്ന് മറ്റൊരു ടീം ഇനി ഐ എസ് എല്ലിലേക്ക് വന്നിരിക്കുകയാണ്. യെസ്, ഇറ്റ്സ് എ കംപ്ലീറ്റ് കൊൽക്കത്തൻ ഡെർബി. ഇറ്റ്സ് എ ടി കെ മോഹൻ ബഗാൻ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ. അതെ, ഈസ്റ്റ് ബംഗാൾ ഇനി ഐ എസ് എൽ സീസൺ 7-ൽ നമ്മളോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഒഫീഷ്യൽ ന്യൂസ് ഐ എസ് എല്ലിന്റെ ഒഫീഷ്യൽ പേജിലൂടെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു കോമ്പറ്റീറ്റീവ് ഫുട്ബോൾ ആഗ്രഹിക്കുന്ന എല്ലാ ഫുട്ബോൾ ആരാധകർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഐ എസ് എൽ സീസൺ 7 തുടങ്ങാനായിട്ട് പോകുമ്പോൾ 10 ടീമുകൾ ഉണ്ടായിരുന്ന ഐ എസ് എല്ലിൽ ഇനി 11 ടീം ആവാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി 100 വർഷത്തെ പാരമ്പര്യമുള്ള രണ്ട് ക്ലബുകളായിരുന്നു മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും. എന്നാൽ എ ടി കെയുമായിട്ട് മോഹൻ ബഗാൻ കരാർ ഒപ്പിട്ടതോടുക്കനെ അവർക്ക് ഐ എസ് എല്ലിലേക്കുള്ള വഴി തനിയെ തുറന്നു കിട്ടുകയും എ ടി കെ മോഹൻ ബഗാൻ എന്ന് പറയുന്ന ഒരു ടീം ഐ എസ് എല്ലിൽ രൂപം കൊള്ളുകയും ചെയ്തു. എന്നാൽ മോഹൻ ബഗാന്റെ റൈവൽസ് ആയിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവർക്കും ഒരു അവസരം നല്ല രീതിയിൽ തന്നെ വീണ് കിട്ടി. കാരണം എഫ് എസ് ടി എൽ ബിഡ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് വരികയും അതിൽ ഐ എസ് എൽ സീസൺ 7-ലേക്ക് ഒരു ടീമിനെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കുറച്ച് സിറ്റികളിൽ നിന്ന് ഉള്ള ഒരു ക്ലബിനെ ആയിരിക്കും ഐ എസ് എല്ലിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ബിഡ് വന്നത്. അതിലുണ്ടായിരുന്ന സിറ്റികൾ ഇതൊക്കെയായിരുന്നു: ഡൽഹി, ലിത്വേന, അഹമ്മദാബാദ്, കൊൽക്കത്ത, ഗോപാൽ തുടങ്ങിയ സിറ്റികളിലെ ക്ലബുകളെ ആയിരുന്നു അവർ ഇൻവൈറ്റ് ചെയ്തത്. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ റൈവറി ഉണ്ടായിരുന്ന ഒരു ക്ലബ് തന്നെയായിരുന്നു ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും. അപ്പോൾ ആ ഒരു ക്ലബിന് തന്നെയായിരുന്നു മുൻതൂക്കം കൊടുത്തതും ഈ ഒരു ന്യൂസ് നല്ല രീതിയിൽ സ്പ്രെഡായി വന്നതും. ഈസ്റ്റ് ബംഗാൾ ഐ എസ് എല്ലിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊറോണയുടെ ടൈം ആയതോടൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടി അവർ ഈ ഒരു സീസണിൽ വരില്ല, അടുത്ത സീസണിലേക്കാണ് വരുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ ഇല്ല, അവർക്ക് പുതിയൊരു സ്പോൺസേഴ്സും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ശ്രീ സിമെന്റ്സ് എന്ന് പറയുന്ന ഒരു സ്പോൺസേഴ്സ് അവർക്ക് ലഭിച്ചതോടുക്കനെ അവർക്ക് ഐ എസ് എല്ലിലേക്കുള്ള വഴിയും സുഖകരമായി അവർ ഐ എസ് എല്ലിലേക്ക് കയറുകയും ചെയ്തു. ഇനി ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു റൈൽവറി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 322 തവണയാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയിരിക്കുന്നത്. അതിൽ 112 തവണ മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. 112 മത്സരങ്ങൾ ഈസ്റ്റ് ബംഗാൾ വിജയിക്കുകയും 93 മത്സരങ്ങൾ മോഹൻ ബഗാനും ജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് കൊൽക്കത്തൻ ഡെർബി ഇനി നമ്മുടെ ഐ എസ് എല്ലിലും കാണാൻ പറ്റുമെന്നുള്ളതിൻ്റെ വളരെ സന്തോഷത്തിലാണ്. എന്തായാലും ഒരു കിടിലൻ ടീമിനെ തന്നെയാണ് ഐ എസ് എല്ലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊൽക്കത്തൻ ഡെർബി നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വലിയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.